എല്ലാ പ്രിയ കുടുംബാംഗങ്ങൾക്കും ധന്യമായ സായം സന്ധ്യാവന്ദനം. എല്ലാ നന്മകളും എല്ലാ നന്മ നിറഞ്ഞ പ്രവൃത്തികളും വീക്ഷണങ്ങളും മാർഗങ്ങളും ലക്ഷ്യങ്ങളുമെല്ലാം നമുക്കുണ്ടാവട്ടെ. നമ്മളുടെ ദുഃഖമില്ലാതെയാക്കേണ്ടത് നമ്മളാണ്, നമ്മളുടെ സന്തോഷം ഉണ്ടാക്കേണ്ടത് നമ്മളാണ്. നമുക്കത് സാധിച്ചില്ലെങ്കിൽ അനുഭവിക്കേണ്ടത് നമ്മളാണ്. ജീവിതത്തിൽ വളരെ വളരെ പെട്ടെന്ന് ഓരോ ദിവസവും പോകുന്നു. ആ ഓരോ ദിവസവും നമ്മുടെ പ്രശ്നങ്ങളും ദുഃഖങ്ങളും വേദനകളും തടസ്സങ്ങളും എന്താണെന്ന് മനസ്സിലാക്കി അതില്ലാതെയാക്കാൻ ഉള്ള അവസരങ്ങൾ ഇന്നുണ്ട്. ഇന്ന് സന്തോഷിക്കാനും സുഖിക്കാനും, നന്മ നിറഞ്ഞ രീതിയിൽ സന്തോഷിക്കാനും സുഖിക്കാനും ഒക്കെയുള്ള അവസരങ്ങളുണ്ട്, അവകാശങ്ങളുണ്ട്, അധികാരങ്ങളുണ്ട്, സാധ്യതകളുണ്ട്. അത് ഉപയോഗിക്കേണ്ടത് നമ്മളാണ്. ഉപയോഗിച്ചില്ലെങ്കിൽ നഷ്ടം നമുക്കാണ്. നഷ്ടബോധവും കുറ്റബോധവും നമുക്കുണ്ടാവും. അപ്പൊ എന്താ വേണ്ടേ? എത്രത്തോളം നന്മ നിറഞ്ഞ രീതിയിൽ സാധിക്കുമോ അത് ചെയ്തുകൊണ്ടേ പോവുക. നമ്മൾ പുറകോട്ട് തിരിഞ്ഞു നോക്കുന്ന മാതിരി നമ്മളെക്കുറിച്ച് ലോകം പുറകോട്ട് തിരിഞ്ഞു നോക്കുമെന്നൊന്നും വിചാരിക്കണ്ട. ഇന്ന് പതിവില്ലാത്ത രീതിയിൽ കണ്ട ഒരു വാർത്ത സത്യമാണോ എന്ന് പോലും എനിക്കറിഞ്ഞൂടാ. അമേരിക്കൻ ഡോളറിൽ ജോർജ് വാഷിങ്ടന്റെയും എബ്രഹാം ലിങ്കന്റെയും ചിത്രമാണ്. ഭാരതത്തില് മഹാത്മാഗാന്ധിയുടെ മാത്രമാണ്. ഇംഗ്ലണ്ടിൽ നിന്ന് കുറച്ചു മുമ്പ് വന്ന ഒരു വാർത്ത, ഇംഗ്ലണ്ടിലെ അല്ല, ഏതോ മലയാളി അല്ലെങ്കിൽ ആരോ കൊടുത്തതാണ്, എലിസബത്ത് രാജ്ഞി മരിച്ചതുകൊണ്ട് ഇനി അവിടെ ഇറക്കുന്ന എല്ലാ നോട്ടിലും പുതിയ രാജാവ് അല്ലെങ്കിൽ രാജ്ഞിയുടെ ചിത്രമായിരിക്കും. ഇനി എലിസബത്ത് രാജ്ഞിയുടെ ചിത്രം ഉണ്ടാവില്ല നോട്ടുകളിൽ എന്നാണ് അതിൽ എഴുതിയിരിക്കുന്നത്. നോട്ടുകളിൽ എല്ലാ നോട്ടിലും കോയിനിലും. അപ്പൊ ഇതാണ് കാലം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്, നീയും ഒരു ദിവസം മണ്ണോട് ചേരും, നിന്നെയും ആൾക്കാർ ഓർമ്മിക്കാത്ത ലെവലിലേക്ക് നീ പോകും. അതാണ് ജീവിതം. ഇവിടെ വന്നു, നമ്മൾ ജീവിച്ചു, നമ്മൾ തിരിച്ചു പോകുന്നു. എന്തെല്ലാം എത്രത്തോളം എടുത്തോ അതോ അതിനേക്കാൾ കൂടുതലോ തിരിച്ചു കൊടുക്കുന്നവരാണ് കുറേ പേരെങ്കിലൊക്കെ. കരഞ്ഞുകൊണ്ടും ദുഃഖിച്ചുകൊണ്ടും വേദനിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നവർ അങ്ങനെ ഇരിക്കേ ഉള്ളൂ. ദുഃഖത്തിനും വേദനയ്ക്കും നെഗറ്റീവുകൾക്കൊന്നും ശാശ്വതമായ പരിഹാരം പുറത്തുനിന്ന് കിട്ടില്ല, ഇതൊക്കെ അകത്തുനിന്നാ വേണ്ടത്. എനിക്ക് എന്നെ ശരിയാക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ബാക്കിയുള്ളവരെ ശരിയാക്കാൻ പറ്റും. അവനവനെ രക്ഷിക്കാൻ പറ്റാത്തവൻ മറ്റൊരുവനെ രക്ഷിക്കോ? അതാണ് പല ഹിന്ദുക്കളും യേശു ക്രിസ്തുവിനെ കുറിച്ച് ചോദിക്കുന്നത്. അവനവനെ രക്ഷിക്കാൻ പറ്റാത്തവന് ബാക്കിയുള്ളവരെ രക്ഷിക്കാൻ പറ്റുമോ? ഭഗവാൻ കൃഷ്ണൻ പറയുന്ന വരികൾ വളരെ ശ്രദ്ധേയമാണ്. എൻ്റെ മുമ്പിൽ എല്ലാവരും തുല്യരാണ്. എനിക്കങ്ങനെ പ്രിയപ്പെട്ടവനെന്നോ അപ്രിയനെന്നോ ഇല്ല. ഇവിടെ അർജുന, നിനക്ക് വേണ്ടി ഞാൻ ഈ വിവരണങ്ങളൊക്കെ തരുന്നത്, നീ ധർമ്മ സംരക്ഷണത്തിന് പ്രതിജ്ഞാബദ്ധമായിട്ട് ആയുധവുമായിട്ട് കുരുക്ഷേത്ര ഭൂമിയിൽ വന്ന് നിൽക്കുന്നു, ആ ധർമ്മത്തെ സംരക്ഷിക്കണമെന്ന് ഞാൻ നിരന്തരം പറയുന്നത് നീ പ്രാവർത്തികമാക്കാൻ ആണ് ഈ രഥത്തിലിരുന്ന് യുദ്ധം ചെയ്യാൻ വന്നത്, ഞാൻ സാരഥിയായിട്ട് വന്നത്. അപ്പൊ തിരിച്ചു പോയാൽ അവഹേളനം നിനക്ക് മാത്രമല്ല എനിക്കും ഉണ്ടാകും. സാരഥിയായ ഞാൻ ജവാനായിട്ടുള്ള ക്ഷത്രിയനായ
അർജുനനെ ധർമ്മത്തിൻ്റെ മഹത്വം പറഞ്ഞ് ബോധ്യപ്പെടുത്തിയില്ല. അതുകൊണ്ടാണ് സാരഥിക്ക് രഥത്തെ തിരിച്ചു കൊണ്ടുപോകേണ്ടി വന്നത് എന്ന അവഹേളനാത്മകമായ അവസ്ഥയിലേക്ക് ഞാനും പെടും, നീ മാത്രമല്ല. അതുകൊണ്ട് നിന്നെ ധർമ്മയുദ്ധത്തിന് പ്രേരിപ്പിച്ച് രാഷ്ട്രത്തെയും സംസ്കാരത്തെയും പൈതൃകത്തെയും ധർമ്മത്തെയും സംരക്ഷിക്കാനുള്ള ഒരു സന്തോഷം, പ്രിയം, ബന്ധം എനിക്ക് നിന്നോടുണ്ട്. അതുകൊണ്ട് മാത്രം നീ എനിക്ക് പ്രിയപ്പെട്ടവനാണ്. ഈ ഒരു കാര്യത്തിന് മാത്രം നീ എനിക്ക് പ്രിയപ്പെട്ടവനാണ്. അല്ലാതെ എക്കാലവും നീ എനിക്ക് പ്രിയപ്പെട്ടവനായിരുന്നു, ആണ്, ആയിരിക്കും, അങ്ങനെയില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ നിന്നോട് പറയില്ലല്ലോ അർജുന, ഹതോ വാ പ്രാപ്സ്യതി സ്വർഗം, ജിത്വാ വാ ഭുക്ഷ്യതേ മഹീമെന്ന് ഞാൻ പറയില്ലല്ലോ. നീ കുരുക്ഷേത്ര ഭൂമിയിൽ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മരിച്ചാൽ ഒരു ക്ഷത്രിയന് ലഭിക്കുന്ന വീരമൃത്യു, അതിലൂടെ നീ സ്വർഗത്തിലേക്ക് പോകും. വിജയിച്ചാൽ രാജപദവിയിലിരുന്ന് രാഷ്ട്രത്തെ നിനക്ക് ആസ്വദിക്കാം, ഭരിക്കാം. മരിക്കാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ, നിന്നെ ഞാൻ രക്ഷപ്പെടുത്തിക്കോളാം എന്നൊന്നും വാക്ക് തന്നില്ലല്ലോ. എന്താ കാരണം? എനിക്ക് എല്ലാവരും ഒരുപോലെയാണ്. എൻ്റെ കയ്യിലുള്ള സുദർശന ചക്രം ഉണ്ടെങ്കിൽ ഈ യുദ്ധം തന്നെ വേണമെങ്കിൽ ഒഴിവാക്കാം. കൃഷ്ണൻ പറഞ്ഞില്ല, ഒരിക്കലും ഒരിടത്തും പറഞ്ഞിട്ടില്ല. പക്ഷേ ധർമ്മത്തെ സംരക്ഷിക്കേണ്ടത് ഈശ്വരനല്ല, സത്യം, ധർമ്മം, നീതി, ന്യായം ഇവയെ സംരക്ഷിക്കേണ്ടത് മനുഷ്യനാണ്. ഈശ്വരാനുഗ്രഹത്തിൽ അത് ചെയ്യണം. അതാണ് നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞത്, സുദർശനധാരിയായ കൃഷ്ണനെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് യുദ്ധക്കളത്തിൽ ഇറങ്ങുക എന്ന് പറഞ്ഞത് അങ്ങനെയാണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, നമ്മളുടെ ചെറുതും വലുതുമായിട്ടുള്ള യുദ്ധമുണ്ട്. ഓരോ വീട്ടമ്മയും ചെറിയ ചെറിയ യുദ്ധങ്ങൾ ചെയ്യുന്നുണ്ട്, കുഞ്ഞു കുഞ്ഞു യുദ്ധങ്ങൾ. ഗ്യാസ് സിലിണ്ടർ തീർന്നാലുള്ള ടെൻഷൻ, ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടാക്കാനുള്ള ടെൻഷൻ, അത് നന്നാവുമോ എന്നുള്ള ചെറിയ ദുഃഖങ്ങൾ, ഇതിനെല്ലാം ചിരിച്ചുകൊണ്ട് ചിരിച്ചുകൊണ്ട് അഭിമുഖീകരിക്കുക. ഇന്ന് കുറച്ചു മുമ്പ് ഞാൻ കൃഷ്ണമൂർത്തി നമ്മുടെ പ്രവർത്തകനെ വിളിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞു, എന്തൊക്കെ മാറ്റങ്ങളാണ് സാറേ നടക്കുന്നത്. പഞ്ചവാദ്യ കൂട്ടോടുകൂടിയാണ് സുഭാഷ് ചന്ദ്രബോസിൻ്റെ ആ പ്രതിമ ഉദ്ഘാടനം ചെയ്തത്. ഭാരതീയുടെ കവിത ചൊല്ലിക്കൊണ്ടാണ് ഉദ്ഘാടനം ചെയ്തത്. അങ്ങനെ എല്ലാ സംസ്ഥാനങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഈ പരിപാടി നടത്തിയത്. അപ്പം ഞാൻ മൂർത്തിയോട് പറഞ്ഞു, മൂർത്തി, ഇതെല്ലാം കാണാൻ നമ്മൾ പണ്ട് ആഗ്രഹിച്ചതാണ്. നമ്മുടെ രാഷ്ട്രം, നമ്മുടെ പൈതൃകം, നമ്മുടേതായിട്ടുള്ള സ്വാതന്ത്ര്യ സമര സേനാനികൾ, നമ്മുടെ സംസ്കാരം, ഇതിനൊക്കെ പ്രോജ്വലമാക്കുന്ന ഒരു കാലം വരുമോ എന്ന് ആഗ്രഹിച്ചതിന് വേണ്ടി നിരന്തരം പ്രവർത്തിച്ചു. ഭീഷണികൾ എത്ര ഉണ്ടായിട്ടും നമ്മളൊക്കെ പ്രവർത്തിച്ചു. ആ പ്രവർത്തിച്ചപ്പോഴും നമ്മൾ ആസ്വദിച്ചു, ഇപ്പോഴും നമ്മൾ ആസ്വദിക്കുന്നു. നമ്മുടെ രാഷ്ട്രത്തിൻ്റെ നന്മകൾ കണ്ട് നമ്മൾ ആസ്വദിക്കുന്നു. അത് ആസ്വദിക്കാൻ സാധിച്ചില്ലെങ്കിൽ തലവിധിയാണ്. നമ്മളെ ശിരോലിഖിതം എന്ന് പറയില്ലേ, നന്മകൾ ആസ്വദിക്കാനും നന്മകളിൽ പങ്കെടുക്കാനും സാധിക്കാത്തവൻ്റെ തലയിലെഴുത്ത് ശിരോലിഖിതം. ആസ്വദിക്കാൻ ധാരാളമുള്ളൊരു കാലത്ത് ജീവിക്കാൻ ഭാഗ്യം കിട്ടിയവരാണ് നമ്മൾ. ആ ഭാഗ്യം 100% പ്രയോഗിക്കുന്നതിന് പകരം കരഞ്ഞുകൊണ്ട് എൻ്റെ ഭാര്യ ശരിയല്ല, എൻ്റെ മകൻ ശരിയല്ല, എൻ്റെ മകൾ ശരിയല്ല, അവൻ ശരിയല്ല, ഇവൻ ശരിയല്ല, ഇതാരെ ഈ ലോകത്തിൽ ശരിയായിട്ടുള്ളവരാരാ? അങ്ങനെ ശരിയായിട്ടുള്ളവരുണ്ടോ? അവരൊക്കെ ശരിയല്ല എന്ന് പറയാൻ ഞാൻ എവിടെയാ ശരിയായിട്ടിരിക്കുന്നത്? ഇതൊക്കെ ഉണ്ടാവും ജീവിതത്തിൽ, ഇതൊക്കെ ഉണ്ടാവും. അതൊക്കെ ഇല്ലെങ്കിൽ പിന്നെ എന്ത് ജീവിതം? മഴ പെയ്യും ചിലപ്പോൾ, ചിലപ്പോൾ നല്ല വെയില, ചിലപ്പോൾ നല്ല തണുപ്പ്, ചിലപ്പോൾ റോഡിൽ കൂടെ പോകുമ്പോൾ ആക്സിഡൻറ്റ്, ചിലപ്പോൾ മരണം, ചിലപ്പോൾ വളരെയധികം ഫെയിലിയർ, എല്ലാം ക്രിക്കറ്റിലുള്ള മാതിരി തന്നെ. ചിലപ്പോൾ തകർച്ച, ചിലപ്പോൾ വരൾച്ച, ചിലപ്പോൾ വളർച്ച, ഇതൊക്കെ കൂടി ചെയ്യുന്നതല്ലേ ജീവിതം. അപ്പോഴാണ് നമുക്ക് ഈ കൃഷ്ണൻ്റെ സന്ദേശം നമുക്ക് പ്രയോജനപ്പെടുന്നത്. ഇന്ന് ഈ 3 ശ്ലോകം പറയാൻ പോകുന്നത് എന്ത് ഗംഭീരമാണെന്നറിയാം. ലോകത്തിലെ ഒരു മത നേതാവിനും പറയാൻ പറ്റാത്തത് ഭഗവാൻ കൃഷ്ണൻ എക്കാലത്തേക്കും വേണ്ടി പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം മാത്രം കേട്ടാൽ നമ്മൾക്ക് സത്യം പറഞ്ഞാൽ നല്ല ഒരു പിസ്ത ഐസ്ക്രീം തിന്നുന്ന ഫീലിംഗ് ആണ് എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. അത്ര ഗംഭീരമാണ് അടുത്ത 3 ശ്ലോകം. അതിൻ്റെ പ്രാധാന്യം നമ്മൾ അറിഞ്ഞിരുന്നില്ല. പറഞ്ഞു പറഞ്ഞു വരുമ്പോഴത്തേക്കും ഏതധ്യായത്തിലെ ഏത് ശ്ലോകമാണ് പ്രാധാന്യം ഇല്ലാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ,
574 ശ്ലോകവും പ്രാധാന്യമുള്ളതാണെന്ന് മനസ്സിലാക്കി പഠിക്കുക എന്ന് തിരിച്ചു പറയാനേ പറ്റുള്ളൂ. ബാക്കി 700 - 574 ബാക്കി അവരിവരൊക്കെ പറയുന്നതാണ്, അത് ചോദ്യങ്ങളൊക്കെയാണ്, അത് വിട്ടേക്കാം. പക്ഷെ പഠിക്കണമെങ്കിൽ പഠിക്കാം. ഞാൻ ചിലപ്പോൾ ഇങ്ങനെ ആലോചിക്കാറുണ്ട്, ഇതെല്ലാം കഴിഞ്ഞാൽ, ഈ ഭഗവത്ഗീതയിലെ ഈ ഭാഗങ്ങളൊക്കെ കഴിഞ്ഞാൽ എല്ലാ ദിവസവും വൈകുന്നേരം ഒരു 10 ശ്ലോകത്തിൻ്റെ അർത്ഥം ഇങ്ങനെ കാര്യമായിട്ട് പറഞ്ഞുകൊണ്ട് പോവുക. അരമണിക്കൂർ കൊണ്ട് 10 ശ്ലോകം ഇങ്ങനെ ഇരുന്ന് ഡിസ്കസ് ചെയ്യുന്നില്ല. പിന്നെ നമ്മൾ ഓരോ അധ്യായം വായിക്കുന്നത് അത് വേറെ. ഭഗവത്ഗീതയിൽ തന്നെ ജനങ്ങളെ ഫോക്കസ് ചെയ്യിപ്പിക്കുന്ന ഒരു ലെവല്. ഇന്നലെ നമ്മൾ 8-ാം അധ്യായം ബൈഹാർട്ട് ചൊല്ലി, മിനിഞ്ഞാന്നും 8-ാം അധ്യായം ബൈഹാർട്ട് ചൊല്ലി. രണ്ടും കേൾക്കാൻ 500-ഓളം പേരുണ്ട് യൂട്യൂബിൽ. 500 പേര് കേട്ടിട്ടുണ്ട്. മിനിഞ്ഞാന്നും അവർ കേട്ടു, ഇന്നലെയും കേട്ടു. അപ്പോൾ ആൾക്കാർക്ക് കേൾക്കാൻ താല്പര്യമുണ്ട്. നമ്മൾ കൊടുക്കാൻ തയ്യാറാണെങ്കിൽ അവർ കേൾക്കാൻ താല്പര്യമുണ്ട്. ഇനി നമ്മൾ വലിയ 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 എക്സാമ്പിൾ പറയുന്നതിന് പകരം അർത്ഥ സന്ദേശങ്ങൾ കൊടുത്തുകൊണ്ടേ പോവുക. സ്മോൾ 10 ശ്ലോകങ്ങൾ വെച്ച് നന്നായിരിക്കും. അരമണിക്കൂർ ഇതെല്ലാം കഴിഞ്ഞിട്ട്, 4-ാമത്തെ റൗണ്ട് കഴിഞ്ഞിട്ട് വളരെ വളരെ ഗംഭീരമായിരിക്കുന്ന തോന്നി. ഇനി നമ്മൾ 29-ാമത്തെ ശ്ലോകം 9-ാമത്തെ അധ്യായം വളരെ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. സമൂഹം സമാപ്ലസഹം അർജുന ഉദ്ധവരെ, എനിക്കെല്ലാവരും ഒരുപോലെയാണ് കേട്ടോ. എനിക്ക് പ്രിയപ്പെട്ട വ്യക്തികളാണ് കവടിയാർ കൊട്ടാരത്തിൽ താമസിക്കുന്നതെന്നോ, എനിക്ക് പ്രിയപ്പെട്ടവരാണ് യാദവ കുലത്തിൽ ജനിച്ച ലല്ലു പ്രസാദ് യാദവും മുലായം സിംഗ് യാദവും എന്നോ, എനിക്ക് പ്രിയപ്പെട്ടവനാണ് നമ്മുടെ മുഖ്യമന്ത്രി എന്നോ പ്രധാനമന്ത്രി എന്നോ അങ്ങനെയൊന്നുമില്ല. എല്ലാവരും ഒരുപോലെയാണ് അർജുന. ഇപ്പൊ ഈശ്വരന് എല്ലാവരും ഒരുപോലെയാണ്. അമ്മയ്ക്ക് മക്കളൊക്കെ ഒരുപോലെയാണ്. ഇപ്പൊ ഈശ്വരന് മക്കളൊക്കെ ഒരുപോലെ അല്ലെങ്കിൽ എനിക്ക് എന്നെയല്ലാതെ മറ്റൊരുവനെ ആരാധിക്കുന്നവനെ ഞാൻ കൊന്നു കൊലവിളിക്കുന്നു പറയുന്നത് ഈശ്വരമാണോ നോക്ക. എനിക്ക് ഇസ്രായേലുകാരനും ഒരുപോലെയാണ്, അമേരിക്കക്കാരനും ഒരുപോലെ, എനിക്ക് പാകിസ്ഥാൻകാരനും എല്ലാവരും ഒരുപോലെ. നിങ്ങൾക്ക് വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങൾ മനുഷ്യരാണ്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് വ്യത്യാസമുള്ളത്. എനിക്ക് വ്യത്യാസമില്ല, കാരണം ഞാൻ ഈശ്വരീയ ചൈതന്യത്തിൻ്റെ പ്രതിഫലനമാണ്. മാനിഫെസ്റ്റേഷൻ ആൻഡ് മാനിപ്പുലേഷൻ ഓഫ് ദ ഡിവൈൻ പവർ. ഈശ്വരന് ദൈവത്തിന് മുമ്പിൽ ഒരാളും വ്യത്യാസമില്ല. അത് കൃഷ്ണൻ എത്ര കൃത്യമായിട്ട് പറഞ്ഞു, പ്രവർത്തിച്ചു അത് അർത്ഥത്തിൽ. കാരണം തൻ്റെ സൈന്യത്തെ കൗരവർക്ക് കൊടുത്തു. ഞാൻ നേരത്തെ പറഞ്ഞു, സമൂഹം സർവഭൂതേഷോ നമേ ദ്വേഷ്യോസ്തി ന പ്രിയ. ഓരോ ക്രിസ്ത്യാനിയും ഇത് കേൾക്കേണ്ടതാണ്. എനിക്ക് ദേഷ്യം ഒരാളോടും ഇല്ല. എൻ്റെ കൂട്ടത്തിലുള്ളവരോട് സന്തോഷമോ, എനിക്ക് എതിരെ പ്രവർത്തിക്കുന്നവരോട് എനിക്ക് ദേഷ്യം ഒന്നുമില്ല അർജുന. കാരണം അങ്ങനെ ഒരു വികാര വിക്ഷോഭം ഉണ്ടെങ്കിൽ പിന്നെ ഞാൻ എന്ന അവതാരവും സാധാരണ മനുഷ്യനൊക്കെ തമ്മിൽ എന്താ വ്യത്യാസം? ഒരു വ്യത്യാസവും ഇല്ല. എല്ലാവരോടും ഒരേപോലെ. നമ്മൾ തന്നെ പറയാറില്ലേ, രാഷ്ട്രമാണ് വലുത്, രാഷ്ട്രീയമല്ല. എല്ലാവരും സബ്കാ സാത്ത്, സബ്കാ വിശ്വാസ്, സബ്കാ വികാസ്, എല്ലാവരും ഒരുപോലെ. ആ വരികളൊക്കെ ഭഗവത്ഗീതയിലല്ലേ, സമൂഹം സർവഭൂതേഷു. അർത്ഥം മനസ്സിലായല്ലോ ഇല്ലേ? നമേ ദ്വേഷ്യോസ്തി ന പ്രിയ, എനിക്ക് പ്രിയപ്പെട്ടവനെന്ന് പറഞ്ഞാലില്ല. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് വീട്ടിലൊക്കെ പ്രശ്നം വരുന്നത്. അവനെനിക്ക് പ്രിയപ്പെട്ടവൻ ഇവൻ പ്രിയപ്പെട്ടവനല്ല, അവനെനിക്ക് അനുകൂലമായിട്ട് പറയുന്നവൻ ഇവൻ എനിക്ക് എതിരായിട്ട് പറയുന്നവൻ, അവൻ എൻ്റെ കൂടെ എപ്പോഴും നിൽക്കുന്നവൻ മറ്റേവനെ ഇടയ്ക്കിടയ്ക്കേ നിൽക്കുള്ളൂ. ഞാൻ തെറ്റ് ചെയ്താലും ശരി ചെയ്താലും ഇവൻ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ട്, അതുകൊണ്ട് അവനെ എനിക്ക് കൈവിടാൻ പറ്റില്ല. ഈ ബന്ധനം അത് നമുക്ക് പ്രശ്നമുണ്ടാക്കും ചിലപ്പോൾ. ഇനി അത് പ്രശ്നമുണ്ടാകാതെ പോകാൻ കഴിവുള്ളവനാണെങ്കിൽ വെരി ഗുഡ്. അല്ലാണ്ട് ഇതൊന്നും റിജിഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ അല്ല, ഫ്ലെക്സിബിളാണ്. ഇപ്പോ ഏ ഭജന്തി തു മാം ഭക്തി, ആ ഡിവോഷൻ ഡെഡിക്കേഷൻ സിൻസിയറിറ്റിയോട് കൂടി ഞാൻ പറയുന്നത്, ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് മുമ്പോട്ട് പോകുന്നവൻ ആരാണോ, മൈ തേതേഷും ചാപ്യഹം, അവൻ്റെ മനസ്സിൽ എപ്പോഴും ഞാനുണ്ട്, ഈശ്വരീയ ചിന്തകളിൽ അവൻ എപ്പോഴും ഉണ്ട്. അപ്പം നമുക്ക് അത്രയല്ലേ വേണ്ടൂ, കൃഷ്ണ എന്നെ മറക്കരുത്, കൃഷ്ണ എനിക്ക് പ്രശ്നങ്ങൾ വരുമ്പോൾ നീ കൂടെ ഉണ്ടാവണം. നീ കൂടെ ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ എന്താ, അത് കൃഷ്ണൻ എൻ്റെ കൂടെയുണ്ട്. കൃഷ്ണൻ എൻ്റെ കൂടെ ഉണ്ടാവണമെങ്കിൽ കൃഷ്ണൻ്റെ മനസ്സിൽ ഞാനുണ്ട്, ഞാൻ കൃഷ്ണൻ്റെ മനസ്സിൽ, എൻ്റെ മനസ്സിൽ കൃഷ്ണനുണ്ട്. ഒരു കുഴപ്പമില്ല. കൃഷ്ണ എല്ലാവരും തീരുമ്പോഴത്തേക്കും കൃഷ്ണാർപ്പണമസ്തു പറയാറില്ലേ, കൃഷ്ണൻ്റെ മനസ്സിൽ ഞാനുണ്ടോ? കൃഷ്ണൻ പറയുന്നുണ്ട് ഞാൻ കൂടെയുണ്ട്. അപ്പം നമ്മൾ കൃഷ്ണൻ്റെ മനസ്സിലില്ലെങ്കിൽ കൃഷ്ണൻ നമ്മുടെ കൂടെ ഉണ്ടാവില്ലല്ലോ. നല്ലൊരു വരിയാണ് അടുത്തത്. അടുത്തത് ഏറ്റവും കലക്കനായിട്ടുള്ള വരി, മറ്റ് ഏത് അള്ളാഹുവും ഏത് യഹോവയും കേൾക്കേണ്ടതാണ്.
അല്ലാഹുവും യഹോവയും അറിയേണ്ടതാണ്, അവരുടെ ആരാധകരും അറിയേണ്ടതാണ്. നമ്മളിങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്കും ചിലപ്പോൾ ചില ഒട്ടകങ്ങളും കുതിശികളും ഓടാ എന്നൊക്കെ പറഞ്ഞ് കമൻ്റ് എഴുതും. അവർ കമൻ്റ് എഴുതിയോ ഇല്ലയോ എന്നുള്ളതൊന്നും പ്രശ്നമല്ല, പറയേണ്ടത് നമ്മൾ പറയുക. അഭിചേ സുദുരാചാരോ ഭജന്തേ മാമനന്യഭാക്കം സാധുരേവ സമന്തവ്യ സമ്യക് വ്യവസിതോ ഹി സഹ. സിമ്പിൾ വരിയാണ്, വായിക്കുമ്പോൾ ഇത്തിരി കോംപ്ലിക്കേഷൻ ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അഭി ചേത് സുദുരാചാരോ, അഭി തേ സുദുരാചാരോ, ദുരാചാരം സദാചാരമാണെന്ന് വിചാരിച്ച് നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നവനാണെങ്കിൽ പോലും സുദുരാചാരം, സൂന്ന് വെച്ചാൽ നല്ലതാണ്. അപ്പൊ ദുരാചാരത്തിന് സൂ ചേർത്താൽ എന്താ, ദുരാചാരം സദാചാരമാണെന്ന് വിചാരിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ പോലും അപിചേത് ദുരാചാര സുദുരാചാര ഇതി മന്യതേ പ്രവർത്തയതി. ദുരാചാരം നല്ല ആചാരമാണെന്ന് വിചാരിച്ച് പ്രവർത്തിക്കുന്നവന് ഭജതേ മാമനന്യഭാക്, ഞാൻ എന്തൊക്കെ കള്ളത്തരം എന്തൊക്കെ ചെയ്താലും കൃഷ്ണ നിന്നെ സാക്ഷി നിർത്തിയിട്ടാണ്, നീയാണ് എനിക്ക് എല്ലാം 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 എന്ന്, കൃഷ്ണ നീയാണ് എനിക്കെല്ലാം എല്ലാം എന്ന് പറഞ്ഞ് ദുരാചാരം തെറ്റായിട്ടുള്ളത് ശരിയാണെന്ന് ധരിച്ചു ചെയ്യുന്നവനും സാധുരേവ സമന്തവ്യ, അവൻ നല്ല ഒരു മനുഷ്യനെ പോലെ തന്നെ ആയിത്തീരും. സമ്യക് വ്യവസിതോ ഹി സഹ, സാവധാനത്തിൽ സാവധാനത്തിൽ, സമ്യക് വ്യവസിതോ ഹി സഹ, അവൻ സാവധാനത്തിൽ ശരിയായ വഴിയിലൂടെ വരും അർജുന. അവൻ ദുരാചാരിയാണ് എന്നുകൊണ്ട് അവനെ നാരായണ ഗുരുദേവൻ പറഞ്ഞ പോലെ ചവിട്ടിപ്പുറത്താക്കേണ്ട ആവശ്യമില്ല. അവനെ അടിച്ചകത്താക്കുക, അവനെ അടിച്ചകത്താക്കുക. അപ്പൊ കാരണം എന്താ, സാവധാനത്തില് പതുക്കെ 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 അവൻ മാറും, അവൻ നന്നായിട്ട് വരും. കാരണം അവൻ ഭജിക്കുന്നത് തന്നെയാണ്, ഞാൻ കൊടുത്തിരിക്കുന്ന സന്ദേശം അതാണ്. എനിക്കെല്ലാവരും ഒരുപോലെയാണ്, നന്മ ചെയ്യുന്നവന് സ്വർഗം ഉടനടിയും തിന്മ ചെയ്യുന്നവന് നരകം ഉടനടിയും അങ്ങനെയൊന്നുമില്ല. തിന്മ ചെയ്യുന്നവനും സാവധാനത്തിൽ മാറുകയാണെങ്കിൽ അവന് തന്നെ സ്വർഗീയ സുഖം ഈ ഭൂമിയിൽ ലഭിക്കാൻ ഒരു വിഷമവും ഇല്ല. ആ വരികളുടെയൊക്കെ കൊണോട്ടേഷൻ, അന്ന് അർത്ഥ സന്ദേശം നോക്കൂ, പ്രായോഗികമല്ലേ അത്? ഒരാളെ നമ്മൾ കാണുന്നു, നീ മഹാദരിദ്രാണ്, ദൈവനിഷേധിയാണ്, ദൈവഭയമില്ലാത്തവനാണ്, നിനക്ക് തെമ്മാടിക്കുഴിയിലാണ് ഞാൻ നിന്നെ ഇടാൻ പോകുന്നത് എന്ന് പറഞ്ഞു നീ ആയിരിക്കാം. ഒരിക്കലും നീ ഗതി പിടിക്കില്ല എന്നൊക്കെ ചിലർ പറയാറില്ലേ, അവൻ ഗതി പിടിക്കില്ല, അവൻ അങ്ങനെയാണ്. അങ്ങനെയൊന്നുമില്ല, കൃഷ്ണൻ പറയുന്നു ഗതി പിടിക്കാത്ത പ്രവൃത്തി ചെയ്തവൻ പോലും തിരിച്ച് കൃഷ്ണനിലേക്ക് വരുമ്പോൾ നന്മ നിറഞ്ഞ രീതിയിൽ വരും. എല്ലാവരെയും മാറ്റണം, എല്ലാവരെയും മാറ്റാൻ സാധിക്കുന്നുണ്ട്. ഇന്ന് നമ്മുടെ രാഷ്ട്രം ഭരിക്കുന്ന വ്യക്തികളിൽ ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് നർമ്മദ ബച്ചാവോ ആന്തോളനിൽ പങ്കെടുത്ത, നർമ്മദാ നദി, ആ നർമ്മദ പ്രോജക്റ്റ് സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ പേരിൽ, സർദാർ സരോവരം പ്രോജക്റ്റൊക്കെ ചെയ്താൽ 40 ലക്ഷം ഏക്കർ സ്ഥലത്തുള്ള ആൾക്കാരൊക്കെ ചത്ത് പോകും, മരിച്ചു പോകും, മുങ്ങിപ്പോകുമെന്നൊക്കെ പറഞ്ഞിട്ട് സമരം ഉണ്ടായിരുന്നു, വിദേശികളുടെ പൈസ മേടിച്ചിട്ടുള്ള സമരമായിരുന്നു. പക്ഷെ വിദേശികളുടെ പൈസ മേടിച്ച് സമരം ചെയ്തവർ ഇപ്പോൾ ഒതുങ്ങിയിരിക്കുന്നു, അല്ലാതെ സമരം ചെയ്തവരുണ്ട്, പ്രകൃതി സംരക്ഷകർ. അവരിൽ നമ്മുടെ അയ്യര് തുടങ്ങിയവരെല്ലാം മാപ്പ് പറയുന്നുണ്ട്. ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇത്രയും പ്രത്യേക രീതിയിൽ ഇതൊക്കെ നടക്കുമെന്ന് പ്രതീക്ഷിച്ചില്ല. ശരിക്കും കാണാമല്ലോ നമുക്കില്ലേ, എന്താ ചാനലുകൾ കലക്കുന്നത്, കർത്തവ്യ പദം എന്ന പേര് കൊടുത്തത് തന്നെ ലോകത്തിൽ ഞെട്ടിക്കുന്നതല്ലേ. എല്ലാവരും കൂടെയുണ്ട്, എതിർത്തുകൊണ്ടിരുന്നവരെല്ലാവരും ഇപ്പൊ കൂടെ വരുന്നു. പുറത്ത് എന്ത് പറഞ്ഞാലും അകത്ത് അവർക്ക് അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല. ഒന്ന് കേജ്രിവാളും അതുപോലെ കോൺഗ്രസ്സിലെ 2-3 നേതാക്കളും അല്ലാതെ വേറെ ആരും എതിർക്കുന്നില്ലല്ലോ. ഇവരെ എതിർത്താൽ തന്നെ ഇതിൻ്റെ പ്രസിദ്ധി കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. ഞാനിങ്ങനെ അത്ഭുതപ്പെട്ട ഒരു സംഭവം ഉണ്ടായി, ആളുടെ പേര് പറയുന്നില്ല, സിനിമാ നടി, കേരളത്തിലെ മലയാളി, സൂപ്പർ സിനിമാ നടിയാണ്. അവരെ അഭിനയിച്ച് അവരുടെ അഭിനയത്തിനൊക്കെ വിചാരിക്കാൻ സാധിക്കുന്നതിനേക്കാൾ കൂടുതൽ റെസ്പോൺസാണ്. അവരെന്തോ ഒരു മെസ്സേജ്
ഈ ചെറിയ ടെലഗ്രാമിലോ അല്ല ട്വീറ്റിലോ എന്തിലോ കൊടുത്തു. അതിൻ്റെ ചുവട്ടിൽ ഒരു 300-400 കമൻറ്റുകൾ പച്ച തെറി പറഞ്ഞുകൊണ്ട് ആ സിനിമാ നടിയെ. ഞാൻ വിചാരിച്ചു അവരുടെ മുഖഭാവം അസൽ ഷൈനിങ്, അവരുപയോഗിച്ച വരികൾ ഷൈനിങ് പോസിറ്റീവ്, അവരുടെ കമൻറ്റ് മെസ്സേജും പോസിറ്റീവ്. പക്ഷെ കമൻറ്റ് നേരെ തിരിഞ്ഞുപോയി എല്ലാവരുടെയും. നീ അങ്ങനെ ചെയ്തവളല്ലേ, നീ ഇങ്ങനെ ചെയ്തവളല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പക്ഷേ എന്താ പറ്റിയത്, അവരും അവരെ പോലെ പലരും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കാൻ ആഗ്രഹിക്കുന്നത് മനുഷ്യരുടെ മനസ്സിൽ നിന്ന് അവർ പുറത്തേക്ക് പോകാതിരിക്കാൻ. നെഗറ്റീവ് പറഞ്ഞിട്ടാണെങ്കിലും വിരോധമില്ല, പോസിറ്റീവ് പറഞ്ഞിട്ടാണെങ്കിലും വിരോധമില്ല, മനുഷ്യൻ്റെ മെമ്മറിയിൽ ഇരിക്കുക. പക്ഷെ ഇപ്പോൾ പോസിറ്റീവ് ചെയ്തുകൊണ്ടേ പോകുമ്പോൾ പലപ്പോഴും പല പാർട്ടിയിൽ 17 പാർട്ടികളിൽ പ്രധാനപ്പെട്ട 17 പാർട്ടികളിലുള്ളത് അവരെ ജനങ്ങൾ ഓർമ്മിക്കുന്നേയില്ല. കാരണം ഈ നാട് ക്ലീനായിട്ട് സൂപ്പറായിട്ട് പോകുന്നു. ക്ലീനായിട്ട് സൂപ്പറായിട്ട് ഈ നാട് പോകുമ്പോൾ മറ്റുള്ളവരെ ആരുടെയും സ്മരണയിൽ ഇല്ലാതെ വരുമ്പോൾ എന്തെങ്കിലും ചീത്ത പറഞ്ഞിട്ടാണെങ്കിലും പത്രമാധ്യമങ്ങളിൽ സ്ഥലമെടുക്കുക, ജനങ്ങളുടെ മനസ്സിലേക്ക് തുളച്ചു കയറുക, ഇല്ലെങ്കിൽ നമ്മൾ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്ന അവസ്ഥ വരും. പക്ഷെ അത് ആ നെഗറ്റീവ് പറയുന്നത് ഈ പ്രോജക്റ്റിന് വലിയ സപ്പോർട്ടാണ്, വലിയ പോസിറ്റീവായി തീരുന്നു. അത്രേ അവരും പ്രതീക്ഷിക്കുന്നുള്ളൂ എന്ന് തോന്നുന്നു. ഞങ്ങൾ ചത്തട്ടില്ല എന്ന് അറിയിക്കേണ്ട ആൾക്കാരെ അതുപോലെ. അപ്പോൾ വളരെ സിമ്പിളായിട്ടാണ് 30-ാമത്തെ ശ്ലോകത്തിൽ എത്ര ദുരാചാരിയാണെങ്കിലും എത്ര തെമ്മാടിയാണെങ്കിലും അവസാനമോ ആദ്യത്തിലോ മധ്യത്തിലോ അവൻ ഭഗവാൻ കൃഷ്ണൻ്റെ സന്ദേശത്തിലെ കൃഷ്ണനിൽ മനസ്സർപ്പിച്ചുകൊണ്ടുള്ള നന്മ നിറഞ്ഞ കർമ്മത്തിൽ മുഴുകി വരികയാണെങ്കിൽ സാധുരേവ സ മന്ദവ്യ, അവനെ ഒരു സാധുവിനെ പോലെ, ഒരു സന്യാസിയെ പോലെ, ഭക്തനെ പോലെ, ഋഷിയെ പോലെ, യോഗിയെ പോലെ തന്നെ മന്ദവ്യ കണക്കാക്കണം അർജുന. അവനെ നന്മ നിറഞ്ഞവനായി തന്നെ കണക്കാക്കണം. പണ്ടത് ചെയ്തിരുന്നു, പണ്ട് ഇങ്ങനെ ചെയ്തിരുന്നു, അങ്ങനെ പറഞ്ഞിരുന്നു, അതൊക്കെ ഫർഗീവ് ആൻഡ് ഫർഗെറ്റ്. എന്നിട്ട് സമ്യക് വ്യവസിതോ ഹി സഹ, അവൻ യാതൊരു തരത്തിലും അവൻ നന്നാകാതിരിക്കില്ല. സാവധാനത്തിൽ അവൻ നന്നായിക്കൊണ്ടേ വരും അർജുന. അത് യഥാർത്ഥത്തിൽ ഹിന്ദുവിൻ്റെ അപ്രോച്ച് അല്ലേത്, നമ്മളുടെ അപ്രോച്ച് അല്ലേത്. പലപ്പോഴും പറയാം പൂർവാശ്രമത്തിൽ കള്ളത്തരം ചെയ്ത് സന്യാസിയായപ്പോൾ നന്നായി. നമ്മുടെ രത്നാകരനും അങ്ങനെയല്ലേ, പൂർവാശ്രമത്തിൽ കള്ളത്തരം ചെയ്തുകൊണ്ടിരുന്ന ആളല്ലേ വാൽമീകി മഹർഷിയായി മാറിയത്. കള്ളത്തരം ചെയ്തവനൊക്കെ ഇത്ര ഭംഗിയായിട്ട് മാറാനുള്ള പ്രൊവിഷനുള്ള ഒരേ ഒരു ധർമ്മം ഇതാണ്, ദൈവം പകയും വാശിയും കൊല്ലാനും ചാവാനും പ്രതികാരം തീർക്കാനും ഇറങ്ങുന്ന ഒരു ഫിനോമിനൻ അല്ല, അതല്ല ദൈവം എന്ന് പറയുന്നത്. ദൈവത്തിന് അങ്ങനെ നെഗറ്റീവുകൾ ഉണ്ടെങ്കിൽ അത് ദൈവം എന്ന ഡെഫനിഷന് തന്നെ അപച്യുതിയാണ്. ദൈവം, ഈശ്വരൻ, ഭഗവാൻ എന്ന ആ ഡെഫനിഷന് ഒരു തരത്തിൽ എന്താ പറയുക, നെഗറ്റീവാണ്. നെഗറ്റീവ് വികാര വിക്ഷോഭങ്ങൾ ദൈവത്തിൻ്റെ വായിലൂടെ വന്നതാണെന്ന് പറഞ്ഞ് മനുഷ്യൻ എഴുതി വച്ചിരിക്കുന്ന പുസ്തകത്തിൽ വികാര വിക്ഷോഭങ്ങൾക്ക് അടിമയായ ദൈവത്തിൻ്റെ വാക്കുകൾ വരുമ്പോഴത്തേക്കും അത് ദൈവത്തിൻ്റെ ക്വാളിറ്റിയല്ല, ദൈവത്തിൻ്റെതായിട്ടുള്ള പാരാമീറ്ററും അല്ല. ഇവിടെ കൃഷ്ണൻ പറയുന്നത് എനിക്ക് എല്ലാവരും ഒരേപോലെയാണ്, വ്യത്യാസമൊന്നുമില്ല. ഏറ്റവും ദുരാചാരം ചെയ്യുന്നവനാണെങ്കിൽ പിന്നീട് എന്നിൽ മനസ്സ് വെച്ചവൻ നല്ല കർമ്മങ്ങൾ ചെയ്താൽ തീർച്ചയായിട്ടും നന്മയിലേക്ക് വരാതിരിക്കില്ല അർജുന. ക്ഷിപ്രം ഭവ, അടുത്ത ശ്ലോകം, ക്ഷിപ്രം ഭവതി ധർമാത്മാ, അർത്ഥം മനസ്സിലായി, ധർമാത്മാ ക്ഷിപ്രം ഭവതി ശശ്വത് ശാന്തിം നിഗച്ഛതി, അർത്ഥം മനസ്സിലായി നിങ്ങൾക്ക്, ശശ്വത് ശാശ്വതം ശാന്തിം ശാന്തിയെ നിഗച്ഛതി ഗ്ലോറിയസ്ലി, അവൻ അവിടേക്ക് എത്തുന്നു. ആര്? ക്ഷിപ്രം ധർമാത്മാ ക്ഷിപ്രമേവ ശാന്തിം പന്ഥാം ഭവതി, ധർമാത്മാവാണെങ്കിൽ വളരെ പെട്ടെന്ന് ശാശ്വതമായ ശാന്തിയിലേക്ക് എത്തുന്നു. നമുക്കറിയാവുന്നതാണ് ധർമാത്മാവിൻ്റെ ക്വാളിറ്റി അത് തന്നെയാണല്ലോ. ധർമാത്മാവ് സ്ഥിരവും ശാശ്വതവുമായ നല്ല അവസ്ഥയിലേക്ക് ക്ഷിപ്രം ഹി ഭവതി, ക്ഷിപ്രം ആഗമിഷ്യതി, നല്ല വളരെ പെട്ടെന്ന് വരുന്നു. കൗന്ദേയ പ്രതിജാനീഹി നമേ ഭക്ത പ്രണശ്യതി, ഹേ കൗന്ദേയ ത്വം പ്രതിജാനീഹി, അല്ലയോ അർജുന നീ മനസ്സിലാക്കിയാലും, പ്രതിജാനീഹി വേർഡ് ബൈ വേർഡ് മനസ്സിലാക്കിയാലും,
ഞാൻ വെറുതെ പറയുന്നതിൻ്റെ സാരാംശം മനസ്സിലാക്കിയാൽ പോരാട്ടോ കുട്ടി, അടിമുടി നീ മനസ്സിലാക്കിയാലും. ഹേ കൗന്ദേയ, ഹേ കുന്തിപുത്ര, ത്വം പ്രതിജാനീഹി മമ ഭക്ത ന പ്രണശ്യതി, എൻ്റെ ഭക്തൻ ഒരിക്കലും നശിക്കില്ല. ഈ ഒരു വരി, ഒമ്പതാം അധ്യായത്തിലെ 31-ാമത്തെ വരി, ഈ മുസ്ലിം രാജ്യങ്ങളിലെ ശരിക്ക് പൊള്ളുന്ന വെയിലത്ത് വർക്ക് ചെയ്യുന്ന ഓരോ ഭാരതീയനും പ്രത്യേകിച്ച് ഹിന്ദുക്കളും പഠിക്കേണ്ടതാണ്. ഈ ഒരു വരി എന്നിട്ട് പ്രാവർത്തികമാക്കാം. എൻ്റെ ഭക്തൻ ഒരിക്കലും നശിക്കുന്നില്ല അർജുന. അവിടെയൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ബന്ധുക്കളൊന്നുമില്ല, കുറെ മലയാളികളൊക്കെ മാത്രമേ ഉള്ളൂ. നമ്മുടെ പ്രജ്ഞാനന്ദ എന്ന് പറയുന്ന ഭസ്മം തൊട്ട ചെസ് ചാമ്പ്യന് മിഡിൽ ഈസ്റ്റിൽ ഭയങ്കര സ്വീകരണമാണ് കൊടുത്തതെന്നാണ് പറയുന്നത്. എനിക്കത് കേട്ടപ്പോൾ വലിയ സന്തോഷം തോന്നി. നിങ്ങൾ നന്മ ചെയ്യൂ, നിങ്ങളെ ജനങ്ങൾ സ്വീകരിക്കും. ഓൺലൈൻ ചാനലുകൾ അദ്ദേഹത്തിനെ കത്തി കാളി പ്രോത്സാഹിപ്പിച്ചു. അവനാണെങ്കിൽ ഒന്നും പറഞ്ഞിട്ടുമില്ല, വളരെ സിമ്പിൾ. ഒരു അഹങ്കാരത്തിൻ്റെ വാക്കോ വീക്ഷണോ അവനോ അവൻ്റെ അമ്മയോ അച്ഛനോ പറഞ്ഞിട്ടുമില്ല. ഒരു തരത്തിൽ ഈശ്വരാർപ്പണമായിട്ട് ആ ഭസ്മവും തൊട്ടിരുന്നു. നമേ ഭക്ത പ്രണശ്യതി എന്ന് പറയുന്നതിന് അത് കഴിഞ്ഞപ്പോൾ കേരളത്തിലെ മാമാ മാധ്യമങ്ങൾക്ക് ഏറ്റെടുക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു. കാരണം എന്താ വെച്ചാൽ ശരിക്ക് ഫോൺ വിളിച്ച് ചോദിക്കുന്നുണ്ടേ ഓരോരുത്തരും. മാതൃഭൂമിയും മനോരമയും വിളിച്ച് ചോദിക്കുന്നുണ്ട്, അവർക്ക് ടെലിഫോൺ കട്ട് ചെയ്യാൻ പറ്റില്ല. കട്ട് ചെയ്തത് ഉൾപ്പെടെ അവര് സോഷ്യൽ മീഡിയയിലിടും. എന്തുകൊണ്ട് നിങ്ങൾ ഈ ലോക ചെസ് ചാമ്പ്യനെ കൊടുത്തില്ല? എന്തുകൊണ്ട് കൊടുത്തില്ല? ഒരു ചോദ്യം. ഞങ്ങൾ കൊടുക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. അത് അതേപോലെ അവരിടും സോഷ്യൽ മീഡിയയിൽ. അപ്പം അതൊന്നും നിവൃത്തിയില്ല, കട്ട് ചെയ്തു. കട്ട് ചെയ്താലും ഇടും. ഞാൻ 3 പ്രാവശ്യം മനോരമ വിളിച്ചു, മാതൃഭൂമിയെ വിളിച്ചു, എന്തുകൊണ്ട് ലോക ചാമ്പ്യനായിട്ട് 8-ാം ക്ലാസ്സിലോ 10-ാം ക്ലാസ്സിലോ പഠിക്കുന്ന ഈ കുട്ടിയുടെ പേരും കൊടുത്തില്ല, ഫോട്ടോയും കൊടുത്തില്ല, നേട്ടങ്ങൾ കൊടുത്തില്ല. ബാക്കി പലരുടെയും നിങ്ങൾ കൊടുക്കാറുണ്ട്, എന്തുകൊണ്ട് കൊടുത്തില്ല എന്ന് ചോദിച്ചാൽ. അങ്ങനെ ചോദിക്കാൻ ഇപ്പം ആൾക്കാരുണ്ട്, അതല്ലേ? നമ്മുടെ വെഞ്ഞാറമ്മൂട്, സുരാജ് വെഞ്ഞാറമ്മൂട് മറ്റ എന്താ പണ്ട് പറഞ്ഞിരിക്കുന്ന കത്തി കാളി കൊടുക്കത്തട്ട. ആ കോട്ടയം നസീർ പറഞ്ഞ പോസിറ്റീവ് എടുത്ത് വെഞ്ഞാറമ്മൂട് സുരാജിന് കാർ അടിച്ച് തിരിച്ചു കൊടുക്കുന്നത്. ഇന്ന് തിരിച്ചു കൊടുക്കണം. നിങ്ങൾക്ക് ഏത് മതത്തെക്കുറിച്ചും എന്തിനെക്കുറിച്ചും നെഗറ്റീവ് പറയാൻ സ്വാതന്ത്ര്യമുണ്ട്, അവഹേളിക്കാൻ സ്വാതന്ത്ര്യമില്ല. അവഹേളിച്ചാൽ അത് തിരിച്ചടിക്കുക തന്നെ വേണ്ടേ? ഞാൻ എന്തൊക്കെയോ മഹാനുഭാവനാണെന്നും പറഞ്ഞിട്ട് ഇറങ്ങിയെ അവഹേളിച്ചാൽ അത് സുരേഷ് ഗോപിയെ അവഹേളിച്ചാലും സുരേഷ് ഗോപിയുടെ ഫാൻ തിരിച്ചടിക്കും. ഉണ്ണിമുകുന്ദനെ അവഹേളിച്ചാലും. അങ്ങനെ സിനിമാ നടന്മാരൊക്കെ ഹിന്ദു ധർമ്മത്തിന് വേണ്ടിയിട്ട് അവരുടെ സന്തോഷം കൊണ്ട് അവർ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അതിനെതിരെ സൈബർ അറ്റാക്കും മറ്റ് ഗുണ്ടാക്കറ്റാക്കൊക്കെ വന്നു കഴിഞ്ഞാൽ തിരിച്ചു കൊടുക്കാൻ ഇന്ന് ആണുങ്ങൾ കംപ്ലീറ്റ് കേരളത്തിലുണ്ട്, ശരിക്കും കേരളത്തിലുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്തോളൂ, നിങ്ങൾ നന്മകൾ ചെയ്യും, നിങ്ങളുടെ കൂടെ ആൾക്കാരുണ്ടാവും, അതേ ഉള്ളൂ. പക്ഷെ നിങ്ങൾ തിന്മയിൽ നിന്നോണ്ട് നന്മ ചെയ്തു എന്ന് ഭവിച്ചിട്ട് നിങ്ങളെ സപ്പോർട്ട് പ്രതീക്ഷിച്ചു കഴിഞ്ഞാൽ ശൈലജ ടീച്ചർക്ക് സംഭവിച്ച മാതിരി സംഭവിക്കും. കിട്ടാത്ത മാക്സസെ അവാർഡ് പറ്റിക്കലാ, കേരളീയരെ പറ്റിച്ചതാ. അങ്ങനെ ഒരു അവാർഡേ അവർക്ക് കിട്ടിയിട്ടില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു നോമിനേഷനും വന്നിട്ടില്ല. എത്ര വിരോധാഭാസമാണ്. അതുകൊണ്ട് ശരിക്കും കൊടുക്കാനുള്ളവർ കൊടുക്കേണ്ടത് കൊടുത്തു, ആരും അവരുടെ കൂടെ നിന്നുമില്ല. പിന്നെ മാർക്സിസ്റ്റ് പാർട്ടിയെയും ഇപ്പോൾ ഭരിക്കുന്ന കാരണഭൂതനെയൊക്കെ വെച്ച് അലക്കാനായിട്ട് ആ സംഭവം നാട്ടുകാർ ഉപയോഗിക്കുകയും ചെയ്തു, ഇവരെയും അതിനുപയോഗിച്ചു. അപ്പൊ യഥാർത്ഥത്തില് നല്ല രീതിയിൽ നോക്കിയാൽ ക്ഷിപ്രം ഹി ഭവതി ധർമാത്മാ ശശ്വത് ശാന്തി നിഗച്ഛതി. അർത്ഥം മനസ്സിലായി? ധർമാത്മാക്കര് നന്മ നിറഞ്ഞ പ്രവൃത്തി ചെയ്യുന്നവരെ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ എളുപ്പം തന്നെ ശാശ്വതമായ സമാധാനത്തിലേക്ക് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോഴും അടുത്ത ജന്മം പുതിയൊരു ശരീരം സ്വീകരിക്കുമ്പോഴും അവരുടെ ജീവിതം ശാന്തമായിരിക്കും, ശാന്തിപൂർണമായിരിക്കും. കൗന്ദേയ പ്രതിജാനീഹി നമേ ഭക്ത പ്രണശ്യതി. അല്ലയോ കുന്തിപുത്ര, നീ അറിഞ്ഞാലും എൻ്റെ വഴിയിലൂടെ വരുന്ന ഒരു ഭക്തൻ എന്ന വാക്കിൻ്റെ അർത്ഥം ഈ ഷെയറിങ് കെയറിങ് ആൻഡ് ക്യൂറിങ്, ഞാൻ പാതി, അതുപോലെ ഭഗവാൻ കൃഷ്ണൻ പാതി. ഞാൻ കൃഷ്ണനെ എപ്പോഴും സ്മരിച്ചുകൊണ്ട് നന്മകൾ, കൃഷ്ണൻ പറഞ്ഞ നന്മകൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. കൃഷ്ണൻ എൻ്റെ നന്മകൾക്ക് വേണ്ടിയിട്ട് എല്ലാ സപ്പോർട്ടും തന്നുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് ഓർമ്മിക്കുക, വളരെ വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ കൗന്ദേയ പ്രതിജാനീഹി. അല്ലയോ കുന്തിപുത്ര, നീ അറിഞ്ഞാലും
നമേ ഭക്ത പ്രണശ്യതി. ഈ ലോകത്തിൽ എവിടെ പ്രവർത്തിക്കുന്ന ഹിന്ദുക്കളും ഓർമ്മിക്കാനുള്ളതാണ്. ഒട്ടകങ്ങളും കുരിശുകളും ഓർമ്മിക്കുന്നു നമുക്ക് പ്രതീക്ഷിക്കാൻ സാധ്യമല്ലല്ലോ. അവർക്ക് ആ പൊട്ടക്കണറ്റിൽ തന്നെയാണ് ജന്മം മുഴുവനും കഴിയാനായിട്ട് ജഗദീശ്വരൻ നിശ്ചയിച്ചിരിക്കുന്നതെങ്കിൽ അവരെ മാറ്റാൻ ശ്രമിക്കുമ്പോൾ നമ്മളായിരിക്കും ഒട്ടകങ്ങളും കുരിശുകളൊക്കെ ആയി തീരുന്നത്. ഏതായാലും വളരെ വളരെ കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ലോകത്തിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും വരുമ്പോൾ അത്ഭുത രോഗശാന്തി ശുശ്രൂഷ എന്നൊക്കെ പറഞ്ഞ് പറ്റിക്കപ്പെടാൻ പോകല്ലേ. കൃഷ്ണൻ പറഞ്ഞിരിക്കുന്ന വരിയിൽ നിങ്ങളുടെ വീട്ടിലിരുന്ന് ഭഗവത്ഗീത പഠിച്ച് കൃഷ്ണനാണ് എനിക്ക് ആധാരം. അന്ധമായിട്ടല്ല, സയൻറ്റിഫിക്കലി ലോജിക്കലി റാഷണലി ഏത് പ്രശ്നങ്ങളെയും ചങ്കൂറ്റത്തോടുകൂടി അഭിമുഖീകരിച്ച ഒരു വ്യക്തി തന്നെയാണ്, ഭൂമിയിൽ ജനിച്ച് ജീവിച്ച് കാണിച്ചു തന്ന കൃഷ്ണൻ തന്നെയാണ് നമുക്ക് ആ സന്ദേശം നൽകുന്നത്. മാം ഹി പാർത്ഥവ്യപാശ്രിത്യ ഏ അഭിസ്യുപാപയോനയഃ. ഏറ്റവും മോശമായിട്ടുള്ള ഒരു ജന്മം കിട്ടിയവനാണെങ്കിൽ പോലും അർജുന, അവൻ ഈ വഴിയിലൂടെ വരികയാണെങ്കിൽ, അത് ഭ്രാന്തനാണെങ്കിലും ശരി, സ്ത്രീയാണെങ്കിലും ശരി, വൈശ്യനാണെങ്കിലും ശരി, ക്ഷത്രിയനാണെങ്കിലും ശരി, ബ്രാഹ്മണനാണെങ്കിലും ശരി, ശൂദ്രനാണെങ്കിലും ശരി, ആരുമായിട്ടെ അവരെ ഏറ്റവും ഗതികെട്ട ജന്മത്തിലൂടെ കടന്നു പോകുന്നവൻ, എല്ലാ തിന്മകളും ചെയ്തവനാണെങ്കിൽ പോലും, മാം ഹി വ്യപാശ്രിത്യ, ഞാൻ പറഞ്ഞ വഴിയിലൂടെ എന്നെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് നന്മയിലേക്ക് വരാൻ തയ്യാറാണെങ്കിൽ അവരെ യാന്തി പരാംഗതിം, ഏറ്റവും നന്മ നിറഞ്ഞ സന്തോഷജനകമായ ഒരവസ്ഥയിലേക്ക് അവരെത്തും. സന്തോഷജനകമായ ഒരവസ്ഥയിലേക്ക് അവരെത്തും. വളരെ സിമ്പിൾ വരികളാണ്, ഇവിടെ ഒന്നും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സ്പിരിച്വാലിറ്റി ഇല്ല. നമ്മളിവിടെ മൂന്നാം ക്ലാസ്സിൽ എനിക്ക് മാത്തമാറ്റിക്സിന് 30 മാർക്കാണ് കിട്ടിയത്. അപ്പം എൻ്റെ ടീച്ചർ പറഞ്ഞു ഗോപാലകൃഷ്ണൻ തോറ്റു പറഞ്ഞു. അപ്പം എൻ്റെ അമ്മ പറഞ്ഞു, വലിയ വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്ത അമ്മ, സ്കൂളിലേക്ക് പോയിട്ടേ ഇല്ല, നീ ഒരു കാര്യം ചെയ്യുക, നീ ചക്രംകുളങ്ങര മഹാദേവന് പൂ കൊണ്ടോ കൊടുക്ക, സ്ഥിരമായിട്ട് പൂ കൊണ്ടോ കൊടുക്ക. ഞാൻ 30 ദിവസം റിസൾട്ട് വന്നിട്ടില്ല, മാർക്കറിഞ്ഞിട്ടാണ് ആ ടീച്ചർ തോറ്റു എന്ന് പറഞ്ഞത്. എനിക്ക് കിട്ടിയ മാർക്ക് 30 ആണ്, അപ്പോൾ തോൽക്കുന്നുള്ള ഉറപ്പല്ലേ. അപ്പോൾ ഞാൻ ആ ചക്രംകുളങ്ങരയ്ക്ക് പ്രാർത്ഥിക്കും, അമ്മ പറഞ്ഞതനുസരിച്ച് പ്രാർത്ഥിച്ച് മന്ദാരപ്പൂ, കുറച്ച് മന്ദാരപ്പൂ കൊണ്ട് എല്ലാ ദിവസവും രാവിലെ ചക്രംകുളരെ പോവും. ഭഗവാനെ, തോറ്റാലുള്ള അവസ്ഥ എന്താ മൂന്നാം ക്ലാസ്സിൽ? പക്ഷെ റിസൾട്ട് വന്നപ്പോഴത്തേക്ക് ഞാൻ 4-ലേക്ക് പ്രൊമോഷൻ കിട്ടിയിട്ടുണ്ട്, 4-ലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത്രയേ ഉള്ളൂ. മാം ഹി വ്യപാശ്രിത്യ, കൃഷ്ണൻ പറയുന്നു, എന്നെ ആശ്രയിച്ച് നീ മുമ്പോട്ട് പോവുക, ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാവും. എത്ര ഗംഭീരമായിട്ടുള്ള വരികളാണ് 3 വരികൾ. മൂന്നും സാധാരണ പ്രത്യേകിച്ച് വിദേശത്തൊക്കെ പ്രവർത്തിക്കുമ്പോൾ, നമ്മൾ എഡ്മണ്ടനിലൊക്കെ പ്രവർത്തിക്കുമ്പോഴത്തേക്കും -70 ഡിഗ്രി സെൻറ്റിഗ്രേഡാണ്, ആർട്ടിക് ഓഷ്യനിലാണ്, ഒന്നുമില്ല, കാറൊന്നും നമുക്കില്ല. ആരെങ്കിലുമൊക്കെ വന്നിട്ട് വേണം നമുക്ക് എവിടേക്കെങ്കിലും പുറത്തേക്ക് ഇറങ്ങാൻ, അകത്ത് തന്നെ കൂച്ചി വലിക്കുന്ന തണുപ്പ്. അപ്പം ആ സമയത്തൊക്കെ ഈശ്വരനെ തന്നെ പ്രാർത്ഥിക്കാനുള്ളൂ. അപ്പം ആ വരി, 3 വരി നമുക്കൊന്നുകൂടി വായിക്കാം. സമോഹം സർവഭൂതേഷു നമേ ദ്വേഷ്യോസ്തി ന പ്രിയഃ യേ ഭജന്തി തു മാം ഭക്ത്യാ മയീതേഷു ചാപ്യഹം. അവൻ എന്നിലും ഞാൻ അവനിലും ഉണ്ടായിരിക്കും. അർജുന അപി ചേത് സുദുരാചാരോ ഭജതേ മാമനന്യഭാക് സാധുരേവ സമന്തവ്യ സമ്യക് വ്യവസിതോ ഹി സഹ ക്ഷിപ്രം ഭവതി ധർമാത്മാ ശശ്വത ശാന്തിം നിഗച്ഛതി കൗന്ദേയ പ്രതിജാനീഹി നമേ ഭക്ത പ്രണശ്യതി മാം ഹി പാർത്ഥ വ്യപാശ്രിത്യ മാം ഹി ഹേ പാർത്ഥ വ്യപാശ്രിത്യ ഏ അപിസ്യു പാപയോനയഃ. ഏറ്റവും മോശമായിട്ടുള്ള പാപയോനിയിൽ ജനിച്ചവനാണെങ്കിലും, സ്ത്രീയോ വൈശ്യസ്തദാ ശൂദ്രാ തേ അപി യാന്തി പരാംഗതി. ഏത് സ്ത്രീയാണെങ്കിലും, പുരുഷനാണെങ്കിലും, ക്ഷത്രിയനാണെങ്കിലും, ശൂദ്രനാണെങ്കിലും, ബ്രാഹ്മണനാണെങ്കിലും, ഏത് ചണ്ടാളനാണെങ്കിലും ശരി, ഏത് തരത്തിലുള്ള ഗർഭത്തിൽ ജനിച്ചവനാണെങ്കിലും തീർച്ചയായിട്ടും ശശ്വത ശാന്തി നിഗച്ഛതി എന്ന് അവിടെ പറഞ്ഞു. പരാ യാന്തി പരാംഗതി, പരമമായ
ലക്ഷ്യത്തിലേക്ക് എത്തും എന്ന് കൃഷ്ണൻ അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിക്കുന്നു. അങ്ങനെ ഭഗവത്ഗീതയിലൂടെ പോകുമ്പോൾ നമ്മൾ പതിവായിട്ടുള്ള 4 ഓംകാരം എല്ലാവരും ഒരുമിച്ച് ചൊല്ലണം. स्वः तत्सवितुर्वरेण्यं भर्गो देवस्य धीमहि धियो यो न प्रचोदयात्. ॐ भूर्भुवस्वः तत्सवितुर्वरेण्यं भर्गो देवस्य धीमहि धियो यो न प्रचोदयात्. ॐ भूर्भुवस्वः तत्सवितुर्वरेण्यं भर्गो देवस्य धीमहि धियो यो न प्रचोदयात്. വളരെ വളരെ ധന്യമായ ഒരു ക്ലാസ് കഴിഞ്ഞു. നാളെ ചതയം ദിനമാണ്, നാരായണ ഗുരുദേവന്റെ ജയന്തിയാണ്. ഭാരതത്തെ ഭ്രാന്താലയത്തിൽ നിന്ന് ദേവാലയമാക്കി മാറ്റിയ അദ്ദേഹവുമായി ബന്ധപ്പെട്ട കുറേ സംഭവങ്ങൾ ഒരു 10-20 മിനിറ്റ് രാവിലെ ഒരു 10 മണിക്ക് ശേഷം ക്ലാസ്സിൽ വിവരിക്കുന്നുണ്ടാവും. ഇന്ന് പ്രായമാകുമ്പോൾ എന്ന ടൈറ്റിലിൽ കൊടുത്തത് വളരെ വളരെ വളരെയധികം സ്വാധീനം ചെലുത്തുന്നുണ്ടായിരുന്നു സമൂഹത്തിൽ. ഗുരുദേവനെ കുറിച്ച് പറഞ്ഞത് ഇന്നും പറഞ്ഞിരുന്നു, വളരെയധികം റെസ്പോൺസ് ഉണ്ട്. അപ്പം നിങ്ങളോടും പറയും, നിങ്ങളുടെ പ്രതികരണമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം അതിൽ അഡീഷൻ ഡിലീഷൻ മോഡിഫിക്കേഷൻ, ഗോപാലകൃഷ്ണൻ എന്ന വ്യക്തിയെ ഫോക്കസ് ചെയ്യണ്ട. എനിക്ക് നിങ്ങളുടെ പ്രണാമങ്ങൾ, നിങ്ങൾ എന്തെനിക്ക് തന്നാലും എന്നെ അതൊന്നും ബാധിക്കുന്നില്ല. അതെല്ലാം ഞാൻ ഗുരുവായൂരപ്പൻ്റെ പാദങ്ങളിൽ അർപ്പിക്കുകയാണ്. ഈ ജന്മം ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ ജഗദീശ്വരൻ നിയോഗിച്ചതിൻ്റെ സന്തോഷവും സംതൃപ്തിയും ആനന്ദവും കൊണ്ട് ഞാൻ ജീവിക്കുന്നു ഓരോ ദിവസവും. വേറൊന്നും എൻ്റെ ഷെഡ്യൂളിലില്ല. എല്ലാ ദിവസവും ഞാൻ എൻ്റെ ഡയറിയിൽ ആസ് യൂഷ്വൽ എന്ന് എഴുതാം. ചിലപ്പോൾ ഒന്ന് പുറത്തു പോയിട്ട് കുറച്ച് ചിപ്സോ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കുമല്ലാണ്ട് എൻ്റെ ജീവിതത്തിൽ വേറെ ഒന്നുമില്ല. ഈ ക്ലാസ് അത് തന്നെയാണ്, എനിക്ക് ലഹരിയും ആനന്ദവും സമാധാനവും എല്ലാ നന്മകളും ഇത് തന്നെയാണ്. നിങ്ങളുടെ പ്രാർത്ഥനകളും നിങ്ങളുടെ പുഷ്പങ്ങളും നിങ്ങളുടെ പ്രണാമങ്ങളും മഹാദേവൻ്റെയും ശ്രീപത്മനാഭൻ്റെയും പൂർണ്ണത്രേശൻ്റെയും ഗുരുവായൂരപ്പൻ്റെയും സ്വാമി വിവേകാനന്ദൻ്റെയും അതുപോലെ തന്നെ ഭഗവാൻ കൃഷ്ണൻ്റെയും ഭാരതമാതാവിൻ്റെയും ഋഷീശ്വരന്മാരുടെയും പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. പ്രഭോ സേവാവൃതാ ഭക്ത്യാ വയം സംപ്രാർത്ഥയാമഹേ കല്യാണാർത്ഥം സ്വരാഷ്ട്രസ്യ പ്രസാരാർത്ഥം സ്വസംസ്കൃതേ വിശ്വസ്യാഭ്യുദയോ യേന പ്രജാനാം ച രക്ഷണം സർവത്ര സർവദാ ശാന്തി സമാധാനം ച സർവദാ. ഓം ശാന്തി ശാന്തി ശാന്തിഹി. എല്ലാവർക്കും എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിച്ച് നമ്മളുടെ സന്ദേശങ്ങൾ, ഭാരതത്തിൻ്റെ സന്ദേശങ്ങൾ ലോകമെമ്പാടും എത്തിക്കുന്ന ഒരു മഹാ തേജസ്വികളാണ് നമ്മളിപ്പോൾ ഭരിക്കുന്നത്. അവരുടെ തേജസ്സിനും അവരുടെ പ്രവൃത്തിക്കും അവരുടെ കർമ്മത്തിനും അവരുടേതായിട്ടുള്ള ലക്ഷ്യത്തിനും മാർഗത്തിനും നമ്മുടേതായിട്ടുള്ള പ്രഭ ചൊരിയാൻ നമ്മുടേതായിട്ടുള്ള വിളക്ക് വയ്ക്കാം. ഈ രാഷ്ട്രത്തിനെതിരെ പ്രവർത്തിക്കുന്നവരുടെ വാക്കുകളും പ്രവൃത്തികളും മറ്റുള്ളവർക്ക് എത്തിക്കുക. ഈ രാഷ്ട്രത്തിന് അനുകൂലമായിട്ട് പ്രവർത്തിക്കുന്നവരുടെ വാക്കുകളും പ്രവൃത്തികളും അതും എല്ലാവരെയും എത്തിക്കുക. ഇന്ന് വൻ സമൂഹം ലോകമെമ്പാടും ഭാരതത്തോടൊപ്പമുണ്ട്. ഭാരതത്തെ തൊട്ട് കളിച്ചാൽ അക്കളി തീക്കളി എന്ന് ചൈനയ്ക്ക് മനസ്സിലായതുകൊണ്ടാണെന്ന് തോന്നുന്നു അവർ അതിർത്തിയിൽ നിന്ന് പിന്മാറാൻ തുടങ്ങിയിരിക്കുന്നു എന്നൊരു വാർത്തയുണ്ട്. എന്ത് ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും പാകിസ്ഥാനിലെ മേജർ ആർമി ജനറൽ ദുഃഖത്തോടുകൂടി പറഞ്ഞു, എന്തായാലും പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കാശ്മീര്
പാകിസ്ഥാൻ നഷ്ടപ്പെടുമെന്ന് ഉറപ്പാണെന്ന് അയാൾ ഇന്നലെ പറഞ്ഞു. അപ്പം രണ്ടുപേരും മനസ്സിലാക്കി ഭാരതത്തിൻ്റെ ശക്തി ഇനിയും മനസ്സിലാക്കും. ആഹ്ലാദത്തോടെ അഭിമാനത്തോടുകൂടി ആത്മനിർഭരതയോടുകൂടി നമുക്ക് ജീവിക്കാം. ഓരോ മിനിറ്റും നമ്മൾ നരകത്തിലാണെന്ന ധാരണ മാറ്റി നമ്മൾ സ്വർഗത്തിൽ തന്നെയാണെന്നുള്ള വികാര വിചാരങ്ങൾ നമ്മളിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് പ്രവർത്തിക്കാം. പ്രണാമം, പ്രണാമം, പ്രണാമം.